ചേട്ടാ ഇവിടെ ഡെയിലി തന്നെയാണോ അവസ്ഥ? എന്ന് മഴക്കാലമായാലും വേനൽക്കാലമായാലും ഇവിടെ ജോലിക്കാര് പണി ചെയ്യണ കാണാം. പക്ഷെ ഇതിന് ഒരു അറുതി ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇവിടുന്ന് എന്നും മാലിന്യം നീക്കം നടക്കുന്നുണ്ടെന്നാണ് കൗൺസിലർ അടക്കം പറയുന്നത്. എന്നും നീക്കം നടക്കുന്നുണ്ട്, പക്ഷെ ഇതിന്റെ അറുതിയില്ല. ഗ്രില്ലുണ്ടായിരുന്നു, ഗ്രില്ലൊക്കെ എടുത്ത് കളഞ്ഞു. പിന്നെ മോളിൽ കൂടെ എടുത്ത് എറിഞ്ഞിട്ട് പോണവരുണ്ട്, അത് പലരും ഇങ്ങനെ ഉണ്ട്. ആരാണെന്ന് അറിയാക്കൂല. വണ്ടികൾ കൊണ്ടുവന്ന് നിർത്ത് പറ ഇറങ്ങി പോവും. ഇതാണ് ഇവിടെ നടക്കുന്ന കാര്യം. ഇത് ഈ സ്ഥാപനങ്ങളുടെ, അതായത് ഇവിടെ വ്യാപാര സ്ഥാപനങ്ങളുടെ അടക്കം മാലിന്യങ്ങളുടെ, അതോ ഈ വീട്ടിലെ റെസിഡൻഷ്യൽ ഏരിയയിലെ ആളുകൾ മാത്രം തള്ളുന്നതാണ്? ഈ പറഞ്ഞ പോലെ ആരാ, അതാ നമുക്കറിയില്ല ആരാണ്. ഇവിടെ നേരം വിളക്കുമ്പോൾ ഇതെല്ലാം നിറഞ്ഞ് കിടക്കുക, ചാക്ക് കണക്കിന് കൊണ്ടിട്ടിട്ട് പോവും. അല്ലാതെ വേറെ ഒന്നുമില്ല ഇവിടെ നടക്കുന്നത്. ഇവിടെ ആരും നിയന്ത്രിക്കാനും ഇല്ല, ചോദിക്കാനും പറയാനും ഇല്ല. എത്ര കാലമായി ഇത് ഇത്രയും ബുദ്ധിമുട്ട് കൂടുതലായി തുടങ്ങിയിട്ട് ഇവിടെ നടക്കാനാ? പണ്ട് എം വി ആർ ഇരുന്നപ്പോൾ ഇതിനെ കംപ്ലീറ്റ് സ്ലാബ് വഞ്ചൂരിട്ട് വല്ല സ്ലാബ് ഇടാൻ വേണ്ടി ശ്രമിച്ചു, അതും ഇവിടെ ആൾക്കാർ ചെറുത്തു, അതും നടന്നില്ല. അതിന് ശിവകുമാർ ഇരുന്നപ്പോഴും എം എൽ എ ആയിരുന്നപ്പോഴും ഇത് ശ്രമിച്ചു, അതും നടന്നില്ല. അതിനുശേഷം അധികാരിയെ കുറേ പേര് ശ്രമിക്കും, അതിന് എന്തെങ്കിലും രീതിയിൽ എതിർപ്പ് വരും. ഗ്രില്ലൊക്കെ എന്തുകൊണ്ടാണ് മാറ്റിയത്? അത് എന്തെങ്കിലും ഇവിടെ ഓരോരുത്തരത് ചോദിക്കണം. ഇവിടെ ഗ്രില്ല് വയ്ക്കും രണ്ടും, അതാണ് പറഞ്ഞത്. എന്നും പണിയുണ്ടെന്ന് പറഞ്ഞത്, എന്നും പണിയുണ്ട്. പക്ഷേ സംഭവം ഇങ്ങനെയൊക്കെ തന്നെയാണ് നടക്കുന്നത്. ഇവിടെ വല്ലതും പറഞ്ഞു പോയാൽ ഇവിടെ എല്ലാം പറഞ്ഞു ഇനിയിപ്പോൾ അതിൻ്റെ തലയിൽ കൂടെ മഴവെള്ളം ചൊലിഞ്ഞിടും. അതേ ഉള്ളൂ, അതുകൊണ്ടാണ് പറയാത്തത്. പക്ഷേ എന്ത് വന്നാലും സഹിക്കാൻ തയ്യാറ് തന്നെ. ഇന്ന് ചേത്താ നാളെ രണ്ടെന്നുള്ള രീതിയിൽ തന്നെയാണ് പറഞ്ഞത്. പറഞ്ഞതിന് തെറ്റൊന്നും ആരെങ്കിലും ക്ഷമിക്കണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അത്ര പൊറുതിമട്ടി പറഞ്ഞതാണ്. അതുപോലെ ഈ ഡ്രെയിനേജുകൾ മുഴുവൻ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. വീടുകളിലുള്ള ഡ്രെയിനേജുകൾ മുഴുവൻ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങോട്ട് ചെല്ലുമ്പോൾ ഒരുപാട് വേണം, ഒരുപാട് കാണും. ഇടയ്ക്കിടയ്ക്ക് അധികാരികൾ വൃത്തിയാക്കാറുണ്ട്. ഇപ്പോൾ ഈ ആൾക്കാർ രാത്രി ഇതിലെ മറവിൽ കൊണ്ട് തള്ളും. എത്ര വൃത്തിയാക്കിയാലും ഇതിലെ കൊണ്ട് തള്ളുന്നത്. ഇതൊക്കെ ഇന്ന് രണ്ട് മൂന്ന് മുമ്പ് സെർട്ട് ആണ്. ഓൾറെഡി നല്ല സെറ്റായി നിൽക്കുന്നതാണ്, അതായത് നല്ല കോൺക്രീറ്റ് വലുപ്പത്തിൽ ആ ഒരു കട്ടിലേക്ക് നിൽക്കുന്നതാണ്. അപ്പോൾ ഇത് രണ്ട് മൂന്ന് ദിവസം ആയിരിക്കത്തില്ലോ, വർഷങ്ങളോളം പഴക്കമുള്ള മാലിന്യങ്ങളായിരിക്കും. അവിടെ നിന്ന് വരുന്നതാണ്, ഇന്നലെ നമ്മൾ തള്ളിയിട്ടെല്ലാം കൂടി വന്നതാണ്. പക്ഷേ ഇവിടെ ഇപ്പോഴേ ഈ ഏത് ഭാഗത്തായിട്ടാണ് മൃതദേഹം കണ്ടത്? ഇവിടെ തന്നെയാണ്, അങ്ങോട്ട് അങ്ങോട്ട്. ഇവിടെ ഈ നാട്ടുകാരൊക്കെ പറയുന്നത് ഇവിടെ വൃത്തിയാക്കുന്നു എന്നുണ്ടെങ്കിലും, പക്ഷേ ഇവിടെ സ്ഥിരം ഇത് തന്നെയാണ് അവസ്ഥ. വേസ്റ്റ് തള്ളാറുണ്ട്. നാട്ടുകാരല്ല, ആരെന്ന് പോലും അറിയില്ല. വെളിയിന്ന് വണ്ടികൾ കൊണ്ടുവന്ന് ഇവിടെ നിർത്തിയിട്ടും തള്ളാൻ എളുപ്പമല്ലേ ആളുകൾക്ക്? ഇത് കാലാകാലങ്ങളിൽ ഇവിടെ എപ്പോഴും ബ്ലോക്കാണ്. ഇവിടെ നിന്ന് ചവറ് പറക്കണ കാണാം നമുക്ക്, ഇതിന്റെ ചവറിന്റെ പുറത്ത്. ഇപ്പൊ ഒഴുക്ക് കുറവാണ്. ഈ ഒഴുക്കുള്ള സമയത്ത് ക്ലീൻ ആയിട്ട് വൃത്തിയാക്കിയാലും ഇന്ന് രാത്രി വന്നാൽ നല്ല വേസ്റ്റാണ്. ഇത് വരിക, നേരത്തെ ഇവിടെ സൈഡിൽ മൊത്തം ഗ്രില്ല് അടിച്ചിട്ടുണ്ടായിരുന്നു, അഴി അടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ കുറച്ച് മാലിന്യമൊക്കെ ശരിക്കും കുറഞ്ഞിരുന്നതാണ്. അതിനുശേഷം ഇത് തുറന്നു വിട്ടതിന് ശേഷം ശരിക്കും രാത്രി 12 മണിക്ക് 1 മണിക്കൊക്കെ ഞങ്ങൾ വന്നു കൊണ്ട് ഓട്ടിച്ച് വിട്ടിട്ടുണ്ട് പലപ്പോഴും. പിന്നെ നമുക്ക് ഡെയിലി ഉറക്കൊഴിഞ്ഞ് ചെയ്യാൻ പറ്റില്ല, നമുക്ക് ജോലി ചെയ്യാമല്ലോ. നമുക്ക് ഒരു ചെറിയ ഒരുപാട് ബുദ്ധിമുട്ടുകളാകുമ്പോൾ നമ്മൾ ഇടയ്ക്ക് ഇറങ്ങിയിട്ട് ആൾക്കാർ, നാട്ടുകാർ പറയും ഇവിടെ ഭയങ്കര ശല്യമാണ് രാത്രി. ഇവിടെ ബ്ലോക്ക് വരുന്നത് നല്ല വെള്ളപ്പൊക്ക സമയത്ത് അവിടുന്ന് ഓവർഫ്ലോ ചെയ്ത് ഈ റോഡ് മുഴുവനും വെള്ളം കയറിയിട്ടുണ്ട്. എത്ര വീടുകൾ വെള്ളം കയറിയിട്ടുണ്ട്, എത്ര പേർക്ക് ഇവിടെ പറയാൻ കഴിയും? പല വീടുകളും ഞാൻ എടുത്തിട്ട ഈ ചാക്ക്, ഈ പുതിയ ചാക്ക് ഇന്നലെ രാത്രി കൊണ്ട് തള്ളിയിട്ട ചാക്കാണ്. ഇന്നലെ രാത്രി കൊണ്ട് തള്ളിയതാണ് ഈ ചാക്ക്, കാണുന്ന ചാക്ക്, കാണുന്ന വെള്ള ചാക്ക് രാത്രി കൊണ്ട്. ഈ ചാക്ക് കെട്ടുകളിലെ വേസ്റ്റും നമ്മൾ ഇന്നലെ അവിടെ നിന്ന് ഞാൻ ഉൾപ്പെടെ ഇന്നലെ ഇന്നലെ മെനിഞ്ഞാൻ തള്ളിയിട്ടില്ല. ആ വേസ്റ്റാണ് ഇവിടെ വന്നത്, നമ്മുടെ ആ റെയിൽവേ കഴുത്തുനിന്ന് തള്ളിയിട്ട്. ആ കൂട്ടത്തിലാണ് മൃതദേഹം. ഇൻസിഡന്റ് ഈ നാട്ടിലുണ്ടാകുമ്പോൾ മാത്രം ഇവിടെ അധികാരികൾ അറിയും, ഇവിടെ വരും, ആ സംഭവം നടക്കും. ഇന്നിനും 2 ദിവസം കൂടി ഇത് നിൽക്കും. അത് കഴിയുമ്പോൾ പിന്നെ ഇതങ്ങ് മറക്കും. വീണ്ടും തദൈവ തന്നെയാണ് ഇവിടെ നടക്കുന്നത്. ഈ ആമഴിഞ്ചാൻ തോട് വൃത്തിയാക്കാൻ വേണ്ടി ഇവിടെ കോടിക്കണക്കിന് രൂപ ഗവൺമെന്റ് അലോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതെവിടെ ആ പൈസ എവിടെ പോയി? 8 കോടി രൂപയോളം ചില വന്നിട്ടുണ്ട് അലോട്ട് ചെയ്തു. എവിടെ? ഇങ്ങനെ പല കാര്യങ്ങളും ഇവിടെ ഉണ്ട്. ഇതെല്ലാം ഒരു എന്തിനെങ്കിലും ഒരു ഇൻസിഡന്റ് നടക്കുമ്പോൾ ഇതിനെക്കുറിച്ച്. ഈ ആമഴിഞ്ഞ തോട്ടിൽ ഇറങ്ങിയാണ് ഒരു കള്ളനെ പിടിച്ചത്. ഞാൻ ട്രാഫിക് വാർഡനായിരുന്നു. 2009 ഈ ആമഴിഞ്ഞ തോട്ടിൽ ഇറങ്ങിയാണ് ഞാൻ ഒരു കള്ളനെ പിടിച്ചത്. അന്ന് ഇതിനെ നല്ല വൃത്തി ഉണ്ടായിരുന്നു. 2009 ഈസ്റ്റ് തോട്ട് വെച്ച് മാല പൊടിച്ച് തിരിച്ച് ആമഴിഞ്ഞ തോട്ടിൽ ചാടിയ കള്ളനെ 2009 ഞാൻ ആ മൊബൈൽ പോയിന്റിന് ഓപ്പോസിറ്റ് വെച്ച് ഞാൻ അതിനകത്ത് അഴുക്കുചാലിൽ ഇറങ്ങി പിടിച്ചു. അത് അതിൽ ചാടുമ്പോൾ ആരും ഇറങ്ങില്ല എന്ന് വിചാരിച്ചു ഞാൻ ചാടി. അന്ന് ഇത്രയും വേസ്റ്റ് ഒന്നുമില്ലായിരുന്നു, പക്ഷെ ചെളി ഉണ്ടായിരുന്നു. ഈ ചവറും ഒന്നുമില്ല, കറുത്ത വേസ്റ്റ് ഉണ്ടായിരുന്നു. എന്റെ പേര് രാമചന്ദ്രൻ. ഇപ്പോൾ ഇവിടെ ഇത് ശുചീകരണം ഞാൻ പൊതുജനമാണ്.
ഞാൻ 3 ദിവസം കൊണ്ട് സ്കൂബ കൂടെ ഉണ്ട്.